friends, നമ്മൾ ഇന്ന് സെലീനിയം വെബ് ഡ്രൈവറിന്റെ വർക്കിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ JDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം എക്ലിപ്സ് IDE ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഫയൽ ന്യൂ ജാവ പ്രോജക്റ്റ് എന്തെങ്കിലും പ്രോജക്റ്റ് നെയിം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോജക്റ്റ് നെയിം കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ്. നമുക്കിവിടെ കുറച്ച് ലൈബ്രറീസ് ആഡ് ചെയ്യാനുണ്ട്. ലൈബ്രറീസിൽ ആഡ് എക്സ്റ്റേണൽ ജാർസിൽ ലൈബ്രറീസ് എൻ്റെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ അത് സെലക്ട് ചെയ്ത് ലൈബ്രറീസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ലൈബ്രറീസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ പ്രൊജക്റ്റിൽ SRCയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ന്യൂയിൽ പാക്കേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും പാക്കേജ് നെയിം കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാക്കേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ക്രിയേറ്റ് ചെയ്ത പാക്കേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ. നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ന്യൂവിൽ ക്ലാസ് എടുക്കുക. ഇതിൽ നമുക്ക് ക്ലാസ് നെയിം കൊടുക്കുക. ഇഷ്ടമുള്ളൊരു ക്ലാസ് നെയിം കൊടുക്കുക. അതിനുശേഷം ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ ടിക്ക് ചെയ്യുക. ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് മെർക്കുറി എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വെബ് ഡ്രൈവറിൻ്റെ കോഡ് യൂസ് ചെയ്യാം. ഡ്രൈവർ ഒബ്ജക്റ്റ് ആണിത്. ഡ്രൈവർ ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന കോഡാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോഡിൻ്റെ definition. WebDriver driver = new Firefox driver. നമ്മൾ ഡ്രൈവർ ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷ്യേറ്റ് ചെയ്തതാണ്. നമുക്ക് കുറച്ച് വെബ് ഡ്രൈവറും അതേപോലെ തന്നെ ഫയർഫോക്സ് ഡ്രൈവറൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വരും. നമ്മളത് ഇമ്പോർട്ട് ചെയ്യുക. വെബ് ഡ്രൈവറും ഫയർഫോക്സ് ഡ്രൈവറും ഇമ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫയർഫോക്സിൽ ഏത് സൈറ്റാണോ ആ സൈറ്റ് ഓപ്പൺ ചെയ്തേക്കുക. എന്നിട്ട് ആ സൈറ്റിൻ്റെ URL കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ URL കൊടുക്കാനുള്ള കോഡാണ് driver.get കോപ്പി ചെയ്ത URL പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കോഡ് യൂസ് ചെയ്ത് ഓരോ എലമെൻറ്റും ഫൈൻഡ് ചെയ്ത് അതിൻ്റെ ലൊക്കേറ്റർ ഫൈൻഡ് ചെയ്ത് നമ്മൾ ഈ ഐഡിയിൽ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അതിനായിട്ട് രജിസ്റ്റർ ലിങ്ക് ഇൻസ്പെക്റ്റ് ചെയ്യുക, ഇൻസ്പെക്റ്റ് എലമെൻറ്റ് കൊടുക്കുക. ഈ വാല്യൂ കോപ്പി ചെയ്യാം. നമ്മൾ ആ ഒരു എലമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട്, ഈ ബൈ ഡോട്ട് കൊടുക്കുന്നത് നമുക്ക് ലൊക്കേറ്റർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ഡോട്ട് ഇവിടെ ലിങ്ക് ആയത് കൊണ്ടിട്ട് നമ്മൾ ലിങ്ക് ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത വാല്യൂ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഡോട്ട് ക്ലിക്ക് കൊടുക്കുക. ഇതാണ് രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ്. അതിനുശേഷം ഈ രജിസ്റ്റർ ബട്ടണിൽ ഓരോ വാല്യൂസും നമുക്ക് കോഡ് വഴി എൻ്റർ ചെയ്യാനായിട്ട്, ഫസ്റ്റ് നെയിം അത് ഇൻസ്പെക്റ്റ് ചെയ്യുക. ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേറ്റർ ഏതാണെന്ന് നോക്കുക. നെയിം ലൊക്കേറ്റർ ആണ്, എലമെൻറ്റ് ഫസ്റ്റ് നെയിം എന്നാണ്. കോപ്പി ചെയ്യുക. ഇതുപോലെ തന്നെ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ്, എലമെൻറ്റ് ഫൈൻഡ് ചെയ്യാനാണ് ഫൈൻഡ് എലമെൻറ്റ് കൊടുത്തത്. ബൈ ഡോട്ട് നെയിം ലൊക്കേറ്റർ ആണ് അവിടെ ഉള്ളത്. സോ നെയിം ഡബിൾ കോട്ട്സിൽ എലമെൻറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്താണ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള വാല്യൂ നമ്മൾ സെൻഡ് കീസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണോ അതിവിടെ കൊടുക്കുക. അടുത്തത് ലാസ്റ്റ് നെയിം, അതും ഇതുപോലെ ഇൻസ്പെക്റ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം. ബൈ ഡോട്ട് നെയിം ലൊക്കേറ്റർ ആയതുകൊണ്ട് നെയിം ലൊക്കേറ്റർ നിങ്ങളുടെ ലാസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കാം. ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഫോൺ, ഇമെയിൽ, അതുപോലെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡ്, ടെക്സ്റ്റ് ബോക്സ് എല്ലാം ആ ഒരു മെത്തേഡിൽ തന്നെ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ്, ലൊക്കേറ്റർ ഏതാണോ അത് ബൈ ഡോട്ടിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റർ കൊടുക്കുക. ആ എലമെൻറ്റ് ലൊക്കേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എലമെൻറ്റ് കിട്ടും. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡോട്ട് സെൻഡ് കീസിൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കോഡ് വരുന്നത് കൺട്രിയിലാണ്. കൺട്രി എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. സോ ഇവിടെ നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാം. ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയും നെയിം ലൊക്കേറ്ററാണ്, കൺട്രിയാണ് എലമെൻറ്റ്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കോഡ് ഇതാണ്. സെലക്ട്, നമ്മൾ ഒരു വാല്യൂ സെലക്ട് ചെയ്യണോണ്ട് സെലക്ട് എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കാം. ന്യൂ സെലക്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ്. എന്നിട്ട് നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട് അവിടെ ലൊക്കേറ്റർ നെയിം ആയതുകൊണ്ട് നെയിം, എലമെൻറ്റ് കൺട്രിയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് സെലക്ട് ഇമ്പോർട്ട് ചെയ്യാൻ വരും. സെലക്ട് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഈ വേരിയബിൾ എന്താണോ കൊടുത്തേക്കണത് അത് ഡോട്ട് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് വേണ്ട വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണോ ആ വാല്യൂ നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കിടക്കുന്നത്, ഇപ്പോൾ ഏത് വാല്യൂ ആണ് വേണ്ടി, ഇപ്പോൾ ഇന്ത്യ ആണ് വേണ്ടിയെങ്കിൽ നമ്മൾ ഇന്ത്യ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഈ വാല്യൂ എടുക്കുക. ഏത് ഫോർമാറ്റിലാണോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കിടക്കുന്നത് അത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് വേണ്ട വാല്യൂ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കോഡ് വരുന്നത്. ഇനി ബാക്കി വരുന്ന യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡൊക്കെ ടെക്സ്റ്റ് ബോക്സ് ആണ്. നമ്മൾ ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് അത് വരുന്നത്. പിന്നെ ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ചെയ്ത് കാണിക്കാം. ഇൻസ്പെക്റ്റ് ചെയ്യുക. ഇവിടെ ഈ നെയിം ലൊക്കേറ്ററാണ്. ഇവിടെ നമ്മൾ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട് നെയിം ലൊക്കേറ്ററാണെന്ന് കണ്ടുകൊണ്ട് നെയിം ലൊക്കേറ്റർ എലമെൻറ്റ് സബ്മിറ്റ്. ഇവിടെ നമ്മൾ ക്ലിക്കാണ് ചെയ്യുന്നത്. സോ ഡോട്ട് ക്ലിക്ക് കൊടുക്കുക. ഇതിന് റൺ ചെയ്താൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് എല്ലാം അവിടെ എൻ്ററായി സബ്മിറ്റ് ആകും. ഇതിലുള്ള ബാക്കി വാല്യൂസ് ടെക്സ്റ്റ് ബോക്സ് ആണ്. സോ അത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തേക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ റൺ ചെയ്ത് കാണിക്കാം. രജിസ്റ്ററിൽ ക്ലിക്കായി. ഞാൻ കൊടുത്ത വാല്യൂസൊക്കെ അവിടെ എൻ്ററായി. ഞാൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പിന്നെ കൺട്രി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റും ആയി. ഇങ്ങനെയാണ് നമ്മൾ വെബ് ഡ്രൈവറിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ചില സൈറ്റിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വരും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ. അതെങ്ങനെയാണെന്ന് കാണിക്കാം. മൾട്ടിപ്പിൾ വാല്യൂസ് വന്നാൽ ഇപ്പോൾ ഈ സൈറ്റ് നമുക്ക് എടുക്കാം. ഈ സൈറ്റിലുള്ള ഡിഫറൻസ് ഇതിന് ഇയേഴ്സ് ഓഫ് ചൈൽഡ് ഡ്രിങ്കിങ് എന്ന് പറയുന്ന റേഡിയോ ബട്ടണിൽ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നെയിം ലൊക്കേറ്ററുണ്ട്, ഐ ഡി ലൊക്കേറ്ററുണ്ട്. പക്ഷേ നെയിം ലൊക്കേറ്ററിൽ ഇപ്പോൾ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ത്രീയുടെയും എല്ലാത്തിൻ്റെയും നെയിം ലൊക്കേറ്ററിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, EXP എന്ന് തന്നെയാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നെയിം ലൊക്കേറ്റർ എടുക്കരുത്. സെയിം വാല്യൂ ആണ് എല്ലാത്തിനും വന്നിരിക്കണമെങ്കിൽ നമ്മളപ്പോൾ ID ലൊക്കേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനതുകൊണ്ട് ഈ ഒരു കോഡിൽ ID ലൊക്കേറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട് നെയിമിന് പകരം ID യൂസ് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടിട്ട് ആ വാല്യൂ കൊടുത്തിട്ട് ഡോട്ട് ക്ലിക്ക് കൊടുത്തു. പിന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വെച്ചിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അത് ഈ സൈറ്റിൽ അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ വാല്യൂസ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡ് കൊടുക്കുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ പോലെ തന്നെ കോഡ് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ B ആണ് വേരിയബിൾ കൊടുത്തേക്കുന്നത്. B ഡോട്ട് ഫസ്റ്റ് വാല്യൂ എന്താണോ സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റിൽ അത് കൊടുക്കുക, സെക്കൻഡ് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ വാല്യൂസ് ചെയ്യേണ്ടത്. ചില സൈറ്റ്സിൽ നമുക്ക് ID ഉണ്ടാവില്ല, ചിലപ്പോൾ നെയിം ഉണ്ടാവില്ല. നെയിം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ള സൈറ്റ് വരുമ്പോൾ നമ്മൾ CSS സെലക്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു സൈറ്റ് എക്സാമ്പിൾ കാണിക്കാം. ഈ സൈറ്റിൽ ബാക്കിയൊക്കെ നമ്മൾ മെർക്കുറി ടൂൾസിൻ്റെ ഫസ്റ്റ് സൈഡിൽ ചെയ്ത പോലെ ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. ഈ ജെൻഡർ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നെയിം ലൊക്കേറ്റർ ഉണ്ട്, പക്ഷേ രണ്ടിൻ്റെയും നെയിം ലൊക്കേറ്ററിൻ്റെ വാല്യൂ ജെൻഡർ എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ID ലൊക്കേറ്ററും ഇല്ല, പിന്നെ ഉള്ളത് വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ CSS സെലക്ടർ യൂസ് ചെയ്താണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ CSS സെലക്ടർ യൂസ് ചെയ്യുമ്പോഴുള്ള കോഡാണ് ഇത്. അതായത് വെബ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റേഡിയോ ബട്ടൺ അല്ലെങ്കിൽ ലിങ്ക് ടെക്സ്റ്റ് അതൊക്കെ പ്രസൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വെബ് എലമെൻറ്റ് കൊടുക്കും. പിന്നെ ഒരു വേരിയബിൾ, അവിടെ ജെൻഡർ ആയതുകൊണ്ട് ഞാൻ ജെൻഡർ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സാധാരണ കോഡ് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട്, അവിടെ ലൊക്കേറ്റർ നമ്മൾ CSS സെലക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് CSS സെലക്ടറിൽ വരുമ്പോൾ കോഡ് ഇങ്ങനെയാണ്. ബ്രാക്കറ്റിൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഇൻപുട്ട്, നമ്മളവിടെ വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഈക്വൽ ടു, പിന്നെ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് വാല്യൂ ഈക്വൽ ടു ഫീമെയിൽ എന്നുള്ളത്. F നമ്മൾ സിംഗിൾ കോഡ്സിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. ഈ വേരിയബിൾ എന്താണോ അത് ഡോട്ട് ക്ലിക്ക്. ഇങ്ങനെയാണ് CSS സെലക്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സൈറ്റിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെൻറ്റ് ബൈ ഡോട്ട് ഏതാണോ ലൊക്കേറ്റർ അത് യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്, അതിൻ്റെയും നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഈ ചെക്ക് ബോക്സ് നമ്മൾ CSS സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് വെബ് ഡ്രൈവറിൽ വരുന്ന കോഡിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.